Assalamu alaikum, welcome back to my channel Lubna's Cloud. It's me Lubna. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഹാൻഡ് മെയ്ഡ് വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ കാർഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെഡ്ഡിംഗ് കാർഡ് ചെയ്യുന്നത്, പക്ഷേ അത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വെഡ്ഡിംഗ് കാർഡായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് അല്ലാതെ നോർമൽ വരുന്ന വെഡ്ഡിംഗ് കാർഡാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വെഡ്ഡിംഗ് കാർഡിലൊക്കെ നോർമലി ഇതുപോലുള്ള സീലുകൾ കാണാൻ പറ്റും. അപ്പം ഇതുപോലുള്ള സീല് ചെയ്യുന്നൊരു ചെറിയൊരു പ്രോസസ്സാണ് ഞാൻ കാണിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ്. അപ്പം ഇതിലുള്ള ഒരു കാർഡ് ഒരു സീല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെക്കുന്ന ആ ഒരു ടേബിൾ, നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്ലേസിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലും പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിരിച്ചിട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇത് ഫുള്ളിങ്ങനെ കരി പിടിക്കും നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്താകുമെന്ന് വെച്ചാൽ ഒന്നായിട്ട് അവിടെയൊക്കെ നാശകോശമായി കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടി വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബീഡ്സായിട്ട് നമുക്ക് കിട്ടും, അതുപോലെ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു നോർമൽ ഗ്ലൂ സ്റ്റിക്കാണ്, പക്ഷേ നമുക്കിത് ഇതുപോലെ മെറ്റാലിക് കളേഴ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ നോർമൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് സീല് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനൊക്കെ ഒരുപാട് DIYസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള സ്റ്റാമ്പാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഹെഡ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. പല ഡിസൈനിൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം പിന്നെ നമ്മൾ ഇതുപോലെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലെ സീൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതുപോലെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് പ്രൈസ് വില ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്കിതിലേക്ക് ഇതുപോലൊരു സ്പൂണാണ് വേണ്ടത്, മെൽറ്റിംഗ് സ്പൂണ് വേണം. എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള ക്യാൻഡിൽ വെച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. അത് കുറച്ച് സമയം എടുക്കുന്നൊരു ഇതാണ് കേട്ടോ. പിന്നെ ഈ ഓരോ സീലും നമ്മൾ ഫുള്ള് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് അതിൻ്റെ ഡയമീറ്ററും തിക്നെസ്സും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രൈസ് ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു 4 എണ്ണമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ഇതിലുള്ള ബീഡ്സ് എടുക്കുന്നത് 4 എണ്ണമൊക്കെ ആണെങ്കിൽ നോർമൽ ഇതിലുള്ള സീല് കിട്ടും. പിന്നെ കുറച്ചും കൂടി ഒരു 6-7 എണ്ണമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു റൗണ്ട്, കുറച്ചുകൂടി ഡയമീറ്റർ കൂടിയിട്ട് കുറച്ച് തിക്നെസ്സൊക്കെ ആയിട്ടുള്ള സീല് കിട്ടും. അത് കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ആയിരിക്കും കാണാനൊക്കെ. പക്ഷെ അത്രയും മെറ്റീരിയൽ കോസ്റ്റ് അതിന് വരും എക്സ്ട്രാ, അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടെ പൈസ കൂടുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റാവും കേട്ടോ, കുറച്ച് സമയം കൊണ്ട് തന്നെ മെൽറ്റാവും. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഇതുപോലത്തെ വാക്സിൻ്റെ പാഡ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക്. പിന്നെ ഇതുപോലെ സിലിക്കോണിൻ്റെ എന്തെങ്കിലും മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ വുഡലിന് വെച്ചാലൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ വെച്ചാലൊക്കെ പെട്ടെന്ന് കിട്ടും. കട്ടില്ലാത്ത പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലൊന്നും വെക്കരുത് കേട്ടോ, അത് ഉരുകിപ്പോവും ചൂടുകൊണ്ട്. നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പം നല്ല കെയർഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സീലിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വാക്സിൽ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഐറ്റംസൊക്കെ നമുക്ക് ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് കിറ്റായിട്ടൊക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഒരു 1000-ൻ്റെ മുകളിലൊക്കെ ആയിട്ട് റേറ്റ് വരും കേട്ടോ. പിന്നെ ചില സമയത്ത് ഓഫറിലൊക്കെ ഒരു 800 അതിലൊക്കെ കിട്ടുമെങ്കിലേ ഉള്ളൂ. പക്ഷേ മിക്കതും ഒരു 1000-1500 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരിക. പിന്നെ അതുപോലെ സീലിനൊക്കെ സെപ്പറേറ്റ് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ ഡിസൈൻ അനുസരിച്ചിട്ടൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഇതുപോലെ സീലും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സീലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പം കൂടുതൽ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഒരു നല്ലൊരു എലഗൻ ലുക്കിലൊക്കെ വെഡ്ഡിംഗ് കാർഡ്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സീലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കാർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സീലും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് വെഡ്ഡിംഗ് കാർഡിന് അതിനനുസരിച്ചുള്ള പ്രൈസും കൂടും. അപ്പോൾ പ്രൈസ് കൂടുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്. ഇത്രയും പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓരോ മെറ്റീരിയൽസിനും നല്ല റേറ്റുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ വെഡ്ഡിങ് കാർഡിനൊക്കെ റേറ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ഭയങ്കര റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ കാരണം ഇതുകൊണ്ട് തന്നെയാണ്, മെറ്റീരിയൽ കോസ്റ്റും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് എൻവലപ്പിന് വേണ്ട മെറ്റീരിയലാണ് പേപ്പർ. അപ്പം ഇത് പലർക്കും അറിയണ്ടാവും. അപ്പം നമ്മൾ നോർമൽ ചാർട്ട് പേപ്പർ കൊണ്ടല്ല നമ്മൾ ഈ ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ എൻവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള പേപ്പർ യൂസ് ചെയ്തിട്ടാണ്. അത് A3 A1 അവൈലബിൾ ആണ്. അപ്പോൾ A1 നമുക്ക് വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് ലാഭം ഉണ്ടാവും, പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് കിട്ടാൻ കുറച്ച് പണിയാണ്. പക്ഷെ നമുക്ക് ഹോൾസെയിൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നമ്മൾ വിചാരിച്ച കളറൊക്കെ കിട്ടാൻ ആയിരിക്കും ബുദ്ധിമുട്ട് വരിക. പിന്നെ അതുപോലുള്ള പേപ്പേഴ്സ് ഇതുപോലെ A4 സൈസിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ A4 സൈസും നമുക്ക് എൻവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം A5 കുറച്ചും കൂടെ A5 ആണല്ലോ മാക്സ്. A5 എന്തായാലും കാർഡിനൊന്നും എടുക്കില്ല, അതിന് കുറച്ചും കൂടി ചെറുതായിട്ടാണ് കാർഡിൻ്റെ ഒക്കെ സൈസ് വരിക. പിന്നെ അതിന് ചെറുത് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഓരോ മോഡലിനൊക്കെ അനുസരിച്ചിട്ടാണ് മെറ്റീരിയൽസ് എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കാർഡാണ്. അപ്പോൾ കാർഡ് പ്രിൻറ്റിങ് ചെയ്യുന്നത് എപ്പോഴും A3 ഷീറ്റിൽ തന്നെയാണ് പ്രിൻറ്റിങ് ചെയ്യാറുള്ളത്. അത് ഗ്ലോസി പേപ്പറിലും ചെയ്യാറുണ്ട്. പിന്നെ ടെക്സ്ചേർഡ് ടൈപ്പൊക്കെ ആയിട്ടുള്ള പേപ്പറുണ്ട്, അപ്പോൾ അതിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ടെക്സ്ചേർഡൊക്കെ വരുമ്പം റേറ്റ് കൂടുതലായിരിക്കും ഈ ഗ്ലോസിനെ അപേക്ഷിച്ചിട്ട്. അപ്പം ഓരോ കാർഡിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ A3 സെറ്റ് ചെയ്യുക. അപ്പം 5-7 ഇഞ്ചൊക്കെ ആണെങ്കിൽ അതാണ് സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത് ഈ വെഡ്ഡിങ് കാർഡിൻ്റെ. പിന്നെ അതിന് കുറച്ചും കൂടി വലുതായിരിക്കും അധികം ആൾക്കാരും പ്രിഫർ ചെയ്യാറുള്ളത്, ഒരു 6-8 ഇഞ്ചോ അങ്ങനെയൊക്കെ വരുന്ന സൈസ്. അതാവുമ്പം നമുക്ക് 4 എണ്ണമൊക്കെ ഒരു A3 സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് 5 എണ്ണം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്ക്വയറിലൊക്കെ നമുക്ക് കാർഡ് ചെയ്യാൻ പറ്റും. 6 എണ്ണമൊക്കെ ചിലപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഓരോ കാർഡിൻ്റെയും സൈസിനനുസരിച്ചിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഷീറ്റിൽ. അപ്പോൾ ഇതൊക്കെ സ്ക്വയർ ഷേപ്പിൽ വരുന്ന കാർഡാണ്. അപ്പോൾ അത് ഇനി കട്ട് ചെയ്യാനുള്ളതാണ്. ജസ്റ്റൊക്കെ ഓരോന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്താടെ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും വന്നപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വരും. കാരണം നമുക്കൊരു ഷീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ എത്ര പ്രിൻറ്റിങ് കോസ്റ്റ് ടോട്ടൽ വരിക എന്നുള്ളതൊക്കെ അറിയാം. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ കാർഡിൽ എത്ര കാർഡ് ഓരോ ഷീറ്റിൽ എത്ര കാർഡ് വെക്കാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചിട്ട് ടോട്ടൽ പ്രിൻറ്റിങ് കോസ്റ്റ് മാറുമല്ലോ. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ചേഞ്ചസ് വരുന്നത്. അപ്പം ഇത് എല്ലാം ഞാൻ കാർഡ് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു റെഡ് എൻവലപ്പാണ് ഇതിൽ ചെയ്തെടുക്കുന്നത്. അത് ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ച് കാർഡും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പം ഇത് A3 സെറ്റ് ചെയ്തിട്ടുള്ള കാർഡാണ്. 5 എണ്ണമാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ 2 എണ്ണമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാറുള്ളത് കേട്ടോ ഷീറ്റ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം പണി തീർക്കാമല്ലോ. പിന്നെ 3 എണ്ണവും 4 എണ്ണമൊന്നും ഞാൻ വെക്കാറില്ല. കാരണം ഞാൻ ചെയ്യുന്ന കാർഡിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 350 GSM ആണ്. അപ്പോൾ നല്ലൊരു അത്യാവശ്യം തിക്നെസ് ഉള്ള കാർഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് വൃത്തിയിൽ കട്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു 2 എണ്ണമൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാറ്. ഒരു കാര്യം എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുള്ളത് നമുക്ക് എങ്ങനെയാണ് ഒരു ഓർഡർ കിട്ടുക എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ തീരെ ഓർഡറൊന്നുമില്ല അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ അങ്ങോട്ട് തന്നെ ചോദിക്കുക, ഞാൻ ചെയ്തുതരാം. അങ്ങനെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ വെഡ്ഡിങ്ങൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ട് തന്നെ നമ്മൾ പറയാം നമ്മൾ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ അധികം പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കാണരുത്. ഫസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്, അത് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ ഒരു ഓർഡർ നമ്മൾ ചെയ്തെടുത്തിട്ട് അതിന് ശേഷം എന്നിട്ട് അതിൻ്റെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേക്കിംഗ് വീഡിയോയും പിന്നെ അല്ലാതെ അതിൻ്റെ ഫൈനൽ വീഡിയോസും ഒക്കെ എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ റീൽസ് ആയിട്ടും അതുപോലെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടൊക്കെ ഇടുക, എഡിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ ഒരു സമയത്തുള്ള ട്രെൻഡിങ് സോങ്ങും അങ്ങനെയൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എന്താണ് എൻക്വയറീസൊക്കെ ആ ഒരു രീതിയിൽ വരും. അങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ നോക്കുക. അപ്പം അതായത് ഇപ്പോൾ നിങ്ങൾ വീക്കിലി ആണ് ഒരു വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ അതെപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യുക. ഡെയിലി വീഡിയോ ഇടുന്നവരാണെങ്കിൽ ഡെയിലി തന്നെ വീഡിയോ ഇടുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അതാണ് മെയിനായിട്ട് എനിക്ക് ഇത്രയും കാലത്തിന് ഇതിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് കുറച്ച് പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 1-2 എൻക്വയറീസോ അങ്ങനെയൊക്കെ വന്നു തുടങ്ങും. അങ്ങനെ നമുക്ക് ഓർഡേഴ്സ് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടാവാം. പിന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന ഏതൊരു ഐറ്റംസ് ആണെങ്കിലും അതിൻ്റെ ചെറിയ സാമ്പിളൊക്കെ ചെയ്തിട്ട് നമ്മുടേത് തന്നെ ഇതൊക്കെ വെച്ചിട്ട് ഡീറ്റെയിലൊക്കെ കൊടുത്ത് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇതുപോലെ റീലോ ഷോർട്സോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അത് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇന്ന് ഞാനിപ്പം ഈ ഒരു 2 കാർഡാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞ കാർഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതാണ്. ഈ ഒരു മെറ്റീരിയൽ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു എൻവലപ്പിൻ്റെ ഗ്രീൻ എന്ന് പറയുന്നത് അത് നല്ല ഒരു 240 GSM വരുന്ന നല്ല തിക്നെസ് ഉള്ള നല്ലൊരു ക്വാളിറ്റി പ്രീമിയം ടൈപ്പ് മെറ്റീരിയലാണ് ഈ ഒരു എൻവലപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും അതിനനുസരിച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് കാർഡ് ഒരു ആവറേജ് ഒരു റേഞ്ചിൽ വരുന്ന വെഡ്ഡിംഗ് കാർഡ്സാണ്. പിന്നെ എല്ലാ വെഡ്ഡിംഗ് കാർഡ്സും അതിൻ്റെ ഡിസൈനും മോഡലും പിന്നെ സൈസ് പിന്നെ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി വേണം ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് പ്രൈസ് വരിക. അപ്പോൾ പല ആൾക്കാരും ഇനി ഒരു കാർഡ് സെൻഡ് ചെയ്തിട്ട് ഇതിന് എത്ര വരും അല്ലെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഫസ്റ്റ് എന്താ വെച്ചാൽ അവരുടെ ഒരു ബഡ്ജറ്റ് ചോദിക്കുക. ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയലും ഒക്കെ ചെയ്തിട്ട് വെഡ്ഡിംഗ് കാർഡ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. അല്ലാതെ കാരണം ഒരുപാട് നല്ല പൈസ വരുന്ന മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റുള്ള കാർഡൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ കോസ്റ്റും അതിനനുസരിച്ച് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ വെഡ്ഡിംഗ് കാർഡ്സിനെ കുറിച്ചൊക്കെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം പലർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ വെഡ്ഡിംഗ് കാർഡ്സും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്തവർ എന്തായാലും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.